ഞാൻ ദാ വേഗം വരുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. സ്തോത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തിൽ ഈ തിരുവചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ കുടുംബത്തിനകത്തളങ്ങളിലും ആ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഇന്ന് ഈ സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ധാരാളമായി വിടുവിക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. അവൻ ആൽഫയും ഒമേഗയുമായ ദൈവം, ആദ്യനും അന്ത്യനുമായ ദൈവം. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മൾ കാരാഗ്രഹത്വത്തിൻ്റെ അവസ്ഥയിലാണോ നമ്മുടെ ജീവിതമായിരിക്കുന്നത് എങ്കിൽ ആ ദൈവ സാന്നിധ്യം നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം ആ അവസ്ഥയിൽ ഇറങ്ങി വരും. ഒറ്റപ്പെട്ട സാഹചര്യങ്ങളുടെ നടുവിലാണോ നമ്മളായിരിക്കുന്നത്, ആ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മളെ വിടുവിക്കുവാൻ ആ ദൈവം ഇറങ്ങി വരും. ആ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതിനാധാരമായി നമുക്കൊരു സ്തോത്രം വേദവചനം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഏത് വിഷയത്തിൻ്റെ നടുവിലായിരുന്നാലും, ഒറ്റപ്പെട്ട സാഹചര്യത്തിൻ്റെ നടുവിലാണോ ദൈവത്തിൻ്റെ പൈതലെ നീ ആയിരിക്കുന്നത്? തിരുവചനം വിളിച്ചു പറയുന്നു, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയാൽ ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ട് അനുസരിക്കുന്നവരായി തീർന്നാൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല അത് അനുസരിക്കുന്നൊരു പ്രവണത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അസാധാരണമായ ദൈവീക വിടുതൽ നമ്മുടെ കുടുംബത്തിനകത്ത് ചലിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം കേട്ടിട്ട് അത് കളയുന്നവരായിട്ടല്ല, ആ വചനം ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്നൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ, ഇന്ന് ഇപ്പോൾ ഞാൻ പറയാം, ആ ദൈവീക വിടുതൽ അവിടെ വ്യാപരിക്കുവാനിടയായിത്തീരും. ആ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങുവാനിടയായിത്തീരും. കേട്ടനുസരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത് എങ്കിൽ. സ്തോത്രം. ഈ വചനത്തിൻ്റെ ആദ്യം മുതൽ വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ്, 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. കണ്ടോ, ആ വാക്യം ശ്രദ്ധിച്ചോ. അക്കാലത്ത് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്, എല്ലാവർക്കുമല്ല പീഡനം, നിങ്ങൾക്ക് മനസ്സിലാകണം, എല്ലാവർക്കും അല്ല പീഡനം, ചിലർക്കും മാത്രമായിട്ടാണ് പീഡനം. നമ്മൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് മാത്രമായിട്ട് ആണ് കർത്താവ്, എന്തിനാ എനിക്ക് മാത്രമായിട്ട് ഈ ഒരു പ്രതികൂലം, എനിക്ക് മാത്രമായിട്ട് എന്തിനാ, എനിക്ക് മാത്രമായിട്ട് ഈ ഒരു പ്രശ്നം, എനിക്ക് മാത്രമായിട്ട് എന്താ ഒരിക്കലും കരകയറാൻ പറ്റാതിരിക്കുന്നത്, എനിക്ക് മാത്രമായിട്ടാണല്ലോ ഈ പീഡനങ്ങൾ കയറി വരുന്നത് എന്നൊക്കെ നമ്മൾ ചില സമയങ്ങൾ പറയുമാറുണ്ട്. എന്നാൽ സ്തോത്രം, വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുകയ, സ്തോത്രം, മറ്റാർക്കുമില്ലാത്തൊരു പീഡനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയത്ത് മനസ്സിലാക്കണമേ, മറ്റുള്ളവരിൽ ഉള്ളൊരു വിളിയല്ല ദൈവം നിന്റെ മേൽ വച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ തിരഞ്ഞെടുത്തതുപോലെ അല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റുള്ളവരെ, സ്തോത്രം, ഹല്ലേലൂയ, വിളിച്ചതുപോലെ അല്ല. തിരുവചനം വിളിച്ചു പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകം പേർ, എന്നാൽ അതിന് നടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം പേർ മാത്രമാണ്. സ്തോത്രം. എല്ലാവരും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ തിരഞ്ഞെടുത്ത നിന്റെ മേലാണ് ആ ദൈവത്തിൻ്റെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. തെരഞ്ഞെടുത്ത നിന്റെ മേലാണ് ആ പോരാട്ടം കയറി വരുന്നത്, ആ പ്രതികൂലം കയറി വരുന്നത്. സ്തോത്രം. അപ്പം നമ്മൾ പറയാറുണ്ട്, എല്ലാവർക്കും ആ ഒരു പ്രതികൂലം ഇല്ല, എനിക്ക് മാത്രമാണല്ലോ എന്ന് നമ്മൾ പലപ്പോഴായി പറയാറുണ്ട്. അതാ, നിന്നെ ദൈവം പ്രത്യേകമായി വിളിച്ചിരിക്കുക. ആ വിളി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കാണുന്നത് സഭയ്ക്ക് പീഡയുള്ള ഒരു കാലഘട്ടം. ആ പീഡനമുള്ള, ആ പീഡയുള്ള കാലഘട്ടത്തിൽ ഹെരോദ രാജാവ് സഭയിൽ ചിലരെ, സ്തോത്രം, അല്ലുയ്യ, പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. അടുത്ത 2-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ഈ കൊന്നത് നിമിത്തം അടുത്ത വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, അവർ അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അത് യഹൂദന്മാർക്ക് പ്രസാദമാണെന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ഹല്ലേലൂയ.
അത് യഹൂദന്മാർക്ക് പ്രസാദമാണെന്ന് ഈ ഹെരോദ രാജാവ് മനസ്സിലാക്കുകയാണ്. ഇത് സ്തോത്രം മറ്റു പലർക്കും പ്രസാദമാണെന്ന് തോന്നത്തക്ക നിലവാരത്തിൽ നിന്നെ സ്തോത്രം ഹല്ല ചൂഷണം ചെയ്യുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് ഈ വചനം എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടായി ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്നോടായി നിന്റെ ജീവിതത്തിന് നേരെ ചൂഷണം ചെയ്യുന്ന, നിന്റെ കുടുംബത്തിന് നേരെ ചൂഷണം ചെയ്യുന്ന, നിന്റെ തലമുറകളുടെ വിഷയത്തിന് നേരെ ചൂഷണം ചെയ്യുന്ന ആ വ്യാപാര ശക്തിയെ ഇന്ന് ഈ വചനത്തിന്റെ ശക്തി അയച്ച് സ്വർഗം അതിനെ അഴിച്ചു മാറ്റുകയാണ്. ഇന്ന് സ്തോത്രം ഈ സമയത്ത് നീ വിശ്വസിക്കുന്നുണ്ടോ, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്ന്, സ്തോത്രം നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ഇന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ ഉള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ പോവുകയാണ്. സ്തോത്രം. അടുത്ത വാക്യം ഇങ്ങനെയാണ്, സ്തോത്രം ഹല്ലൂയ, ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം, യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു. അവനെ പിടിച്ച ശേഷം പെസക കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുന്നിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. കണ്ടോ, സ്തോത്രം ഹല്ലേലൂയ, ജനത്തിൻ്റെ മുന്നിൽ നിർത്തുവാൻ ഭാവിച്ച്. ഇങ്ങനെയുള്ള ചില ഭാവങ്ങളുണ്ട്, ചില ജനങ്ങളുടെ മുന്നിൽ നിന്നെ പരസ്യക്കോലമാക്കി കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ദേശത്തിൻ്റെ ചില, സ്തോത്രം, അന്ധകാര ശക്തികളുണ്ട്. സ്തോത്രം, അതിനു വേണ്ടുന്ന ചില ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ വചനത്തിലൂടെ, സ്തോത്രം, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ആ ഒരു ദർശനത്തിനൊത്തവണ്ണം വിളിച്ചു പറയട്ടെ, ഇങ്ങനെ പലരെയും നിന്റെ ആത്മീയ ജീവിതത്തിൽ, സ്തോത്രം, നീ കയറി വന്നിട്ട് ദൈവത്തിൻ്റെ പൈതലെ നിന്നെ, സ്തോത്രം, നിലനിർത്തുകയില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് വാതുകെട്ടി ദേശത്തിൻ്റെ നടുവിൽ പരസ്യകോലമാക്കിക്കളയുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് പൊളിക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി ആ വിഷയങ്ങളുടെ നടുവിലൊന്ന് വെളിപ്പെട്ടാൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. ഇന്നലെ വരെ നീ കണ്ടതുപോലെ ആയിരിക്കത്തില്ല, ഇന്നലെ വരെ, സ്തോത്രം, നീ ആയിരുന്ന സാഹചര്യത്തിലായിരിക്കത്തില്ല, അടുത്തൊരു തലത്തിലേക്ക് നിന്നെ കടത്തി വിടുകയില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പൈശാചികന്റെ തന്ത്രങ്ങളെ ഇന്ന് ഈ വചനത്തിന്റെ ശക്തി അയച്ച് സ്വർഗം അതിനെ ഉടച്ചു കളയുകയാണ്. സ്തോത്രം. വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ജനത്തിന്റെ മുന്നിൽ നിർത്തുവാൻ പിശാചിനൊരു വ്യഗ്രതയുണ്ട്. സ്തോത്രം. ജനത്തിന്റെ മുന്നിൽ പരസ്യക്കോലമാക്കി കളയുവാൻ പിശാചിന് ചില വ്യഗ്രതകളുണ്ട്. നീ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ, നീ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെ, നീ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ നിൻ, സ്തോത്രം, പ്രാവർത്തികമാക്കി, ഓ, നിന്നെ ദേശത്ത് പരസ്യക്കോലമാക്കിക്കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കുന്ന ദൈവിക അഭിഷേകം ഇന്ന് വ്യാപരിക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഒരു ദൈവപ്രവൃത്തി ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ദേശത്തായിരുന്നാലും, ഏത് പട്ടണത്തിന് നടുവിലായിരുന്നാലും, നിന്നെ, നീ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആ ദൈവപ്രവൃത്തിയെ സ്വർഗം ഇപ്പോൾ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. നിന്നിലൂടെ ഉള്ള വാഗ്ദത്തങ്ങൾ പുറത്തു വരികയില്ലെന്ന് വെല്ലുവിളിക്കുന്ന പൈശാചികന്റെ തന്ത്രങ്ങളെ സ്വർഗം അഴിച്ചു മാറ്റുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പൈതലെ, നിന്റെ മേൽ അസാധാരണമായ ദൈവപ്രവൃത്തിയെ സ്വർഗം ഈ സമയത്ത് പകർന്നു നൽകുകയാ. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ. ആ സ്തോത്രം, ജനത്തിൻ്റെ മുന്നിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അവനെ കാപ്പാൻ നന്നാൽ ചേകവറുള്ള നാല് കൂട്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ, അവനെ കാപ്പാൻ എന്ന് പറഞ്ഞാൽ അവനെ നോക്കുവാൻ നന്നാല് കൂട്ടരുള്ള സേവകന്മാരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കണമേ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ ചലനങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇന്നാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഏതൊരു ഓഫീസ് അകത്ത് കയറിപ്പോയാലും, ഏതൊരു കാരാഗ്രഹത്തിനകത്ത് പോയാലും, ഇന്നത്തെ, സ്തോത്രം, മോഡേൺ സിസ്റ്റം അനുസരിച്ച് അവിടെ, സ്തോത്രം, അവിടെ നമുക്ക് കാണുവാൻ കഴിയും. CCTV ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചലനങ്ങളും ഏത് രാജ്യത്തിരുന്നാലും നമുക്ക് അറിയുവാൻ കഴിയുന്ന ഫെസിലിറ്റി ഇന്ന് നമുക്കുണ്ട്. എന്നാൽ, സ്തോത്രം, അന്ന്, സ്തോത്രം, അന്നത്തെ CCTV ക്യാമറകൾ എന്ന് പറയുന്നത് അന്നത്തെ, സ്തോത്രം, അവിടെ ആയിരിക്കുന്ന ഭടന്മാരെയാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുക, സ്തോത്രം, എന്താ, ഇവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി. ഉറങ്ങാതെ അവർ കാവലിരിക്കുകയാണ്.
അവൻ്റെ ചലനങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി. കാര്യം അവൻ നിസ്സാരക്കാരനല്ല, സ്തോത്രം. അവൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിസ്സാരമല്ല, അത് രാജ്യത്തിന് അറിയാം, ആ നേതാക്കന്മാർക്ക് അറിയാം, ആ രാജ്യത്തിൻ്റെ സ്തോത്രം അല്ല ഭരണാധികാരിക്ക് അറിയാം. അവനിലൂടെ ചില ചലനങ്ങൾ സംഭവിക്കുവാൻ ഇടയായിത്തീരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി ചിലരെ ആക്കി വയ്ക്കുകയാണ് അവിടെ, സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിലുള്ള സ്തോത്രം എത്ര വലിയ സംവിധാനം ഉപയോഗിച്ച് തടയുവാൻ ശ്രമിച്ചാലും തടയുവാൻ പറ്റുന്നതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അഭിഷേകം എന്ന് പറയുന്നത് സകല നുകങ്ങളെയും തകർക്കുന്നതാണ്, സകല ചങ്ങനകളെയും തകർക്കുന്നതാണ്, സകല ബന്ധനങ്ങളെയും അഴിക്കുന്നതാണ്, ഓ ദുഷ്ടൻ്റെ സകലവിധമായ അവൻ്റെ തീയമ്പുകളെ ഒടിച്ചു കളയുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതിനെ അളക്കുവാൻ ഒരു വ്യക്തി കഴിയത്തില്ല, ഒരു വ്യക്തിയുടെ ചിന്തകളിൽ അതിനെ ഒതുക്കിക്കളയുവാൻ പറ്റുകയില്ല, ഒരു വ്യക്തിയുടെ നിരൂപണങ്ങളുടെ അകത്തളങ്ങളിൽ ആ ദൈവത്തിൻ്റെ പദ്ധതിയെ പൊളിച്ചു കളയുവാൻ കഴിയുന്നതല്ല, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമായുള്ളതാണെങ്കിൽ, ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ, അതിന് വിരുദ്ധമായി എത്ര വലിയ ശത്രുക്കൾ എണീറ്റ് വന്നാലും നിന്നെ, സ്തോത്രം, ഹല്ലേലൂയ, തകർക്കുവാൻ കഴിയുന്നതല്ല. കാര്യം നിന്റെ മേൽ വാഗ്ദത്തം തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, സർവശക്തനായ ദൈവമാകയാൽ ആ ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ നിന്നിലൂടെ വെളിപ്പെട്ടു വരികയുള്ളൂ. വിശ്വസിക്കുന്നുണ്ടോ? എന്നിലൂടെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന്, എന്നിലൂടെ ഒരു എഴുന്നേൽപ്പ് ഉണ്ട് എന്ന്, എന്നിലൂടെ ഒരു ദൈവ പ്രവൃത്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവ പ്രവൃത്തി ഈ വചനത്തിലൂടെ ഇന്ന് വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ പത്രോസിനെ, അഞ്ചാമത്തെ വാക്യം 12:5, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. കണ്ടോ, സ്തോത്ര ഭാല്യ. അഭിഷിക്തനായ പത്രോസിനെ കാരാഗ്രഹത്തിലിട്ടടച്ചപ്പോൾ സഭ വെറുതെയിരുന്നു എന്നല്ല വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടരുണ്ടായിരിക്കണം, നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു കൂട്ടരുണ്ടായിരിക്കണം, സ്തോത്രം, ഹല്ലേലൂയ. ഒറ്റക്കിരുന്ന്, സ്തോത്രം, ഹല്ലേലൂയ, പല പല ചിന്തകളിലൂടെ പല വേദനകളിലൂടെ കടന്നു പോകുന്നവരോടായി ഇന്ന്, സ്തോത്രം, ഈ വചനത്തിലൂടെ വിളിച്ചു പറയുക, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടരെ ദൈവമാക്കി വച്ചിട്ടുണ്ട്. അവരോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, നിനക്ക് വേണ്ടി, നീ ഒരു ആപത്തിലാകുമ്പോൾ, നീ ഒരു പ്രതികൂലത്തിലാകുമ്പോൾ, നീ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. ആ പ്രാർത്ഥന നിന്നെ പല കാരാഗ്രഹത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ഇടയായി തീരും, സ്തോത്രം. ഒരുമനയുള്ള ഒരു പ്രാർത്ഥന. കണ്ടോ, സ്തോത്രം, പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടടച്ചപ്പോൾ സഭ പറഞ്ഞില്ല അവന് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, സഭ ചോദിച്ചില്ല. അവൻ്റെ, സ്തോത്രം, അവൻ്റെതായിട്ടുള്ള ആ ഒരു ഇത് കൊണ്ടാ സംഭവിച്ചതെന്ന് പറഞ്ഞ് സഭ മാറിയിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നില്ല. അഭിഷക്തനെ കാരാഗ്രഹത്തിൽ, സ്തോത്രം, അടയ്ക്കപ്പെട്ടപ്പോൾ സഭ മാറിയിരുന്നു, ദൈവജനം മാറിയിരുന്ന് ദൈവത്തോട് യാചിക്കുകയാണ്, തൻ്റെ അഭിഷക്തനെ പുറത്തു കൊണ്ടുവരണമേ, അഭിഷക്തനെ പുറത്തു കൊണ്ടുവരണമേ, ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കണമേ, ദൈവ പ്രവൃത്തിയോടെ വെളിപ്പെടണമേ, അസാധാരണമായ ദൈവശക്തി അവിടെ വ്യാപരിക്കണമേ എന്ന് പറഞ്ഞ സഭ, സ്തോത്രം, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രദ്ധയേറിയ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോകുമോ? കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഓ, ഒരുമനപ്പെട്ട് ഏത് വിഷയത്തിന് നടുവിൽ പ്രാർത്ഥിക്കുന്നുവോ അവിടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അടുത്ത വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുന്നിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ, സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ, ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക, ഹെരോദാവ് രാജാവ് ജനത്തിന്റെ മുന്നിൽ പത്രോസിനെ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ, സ്തോത്രം, വിടുതൽ. കണ്ടോ, തക്ക സമയത്ത് വിടുതൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് അറിയാം.
നീ വിചാരിക്കും സ്തോത്രം ഹല്ലേലൂയ നാളെ എൻ്റെ തകർച്ചയുടെ ദിവസമാണെന്ന്. സ്തോത്രം ചില മിനിറ്റുകൾ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ ഞാൻ തകർന്നു പോകുമെന്ന്, ഞാൻ തീർന്നു പോകുമെന്ന്, ദേശത്തു നിന്ന് ഇല്ലായ്മയെ ചെയ്തു കളയുമെന്ന് സ്തോത്രം ഹല്ലേലൂയ എന്ന് നീ ചിന്തിക്കുമായിരിക്കാം. എന്നാൽ സ്തോത്രം വചനം വിളിച്ചു പറയുകയാണ്, സ്തോത്രം എത്ര വലിയ ശത്രുവിൻ്റെ സൈന്യം എഴുന്നേറ്റ് വന്നുകൊള്ളട്ടെ, പക്ഷേ നിന്നെ തകർക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നീ ദൈവത്തിൻ്റെ പൈതലാണോ? ദൈവത്തെ നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ചൊരു വ്യക്തി ജീവിതമാണോ എങ്കിൽ നിന്നെ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം, നിന്നെ എഴുന്നേൽപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഓ, നിനക്കൊരു തകർച്ച വന്നപ്പോൾ അവിടെ നിന്നെ സ്തോത്രം ഇട്ടുകളയുന്ന ഒരു ദൈവമല്ല, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ള പവറുള്ള ഒരു ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവം പറയുകയാണ് സ്തോത്രം ഹല്ലേലൂയ, ഹെരോദ രാജാവ് സ്തോത്രം ഹല്ലേലൂയ അവൻ ചിന്തിച്ചതേ ഉള്ളൂ, അവൻ ചിന്തിക്കുകയാ നാളെ പത്രോസിനെ ജനത്തിന്റെ മുന്നിൽ നിർത്തണം, പരസ്യക്കോലമാക്കി കളയണം. എന്നാൽ അവൻ ചിന്തിച്ചപ്പോൾ തന്നെ സ്വർഗം അവിടെ രേഖപ്പെടുത്തി. അവനെ സ്തോത്രം അവനെ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ്, അവനെ ഇല്ലായ്മ ചെയ്ത് കളയുന്നതിന് മുമ്പ് ആ തലേ രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ചിലർ എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ചിലർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നാളത്തെ സ്തോത്രം നാളത്തെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തോടെ വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവം ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം ഇറങ്ങി വരുവാൻ പോകുകയാ, നിന്റെ വിഷയത്തിന് നടുവിൽ ദൈവപ്രവർത്തി ഇന്ന് വെളിപ്പെട്ടു വരുവാൻ പോകുകയാ, അസാധാരണമായ ഒരു ദൈവിക അഭിഷേകം അവിടെ ചലിക്കുവാൻ പോകുകയാ. ഏത് വിഷയമായി ഏത് ഭയങ്കര കാര്യമായി കൊള്ളട്ടെ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരുവാൻ പോകുകയാണ്. ഓ, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ്, ദേശത്തു നിന്ന് ഇല്ലായ്മ ചെയ്ത് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന സാത്താനെ അവന്റെ സൈന്യത്തെയും സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി അതിനെ തകർത്ത് കളയുകയാണ്, അവന്റെ പദ്ധതികളെ പൊളിച്ചു കളയുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി സ്തോത്രം രണ്ടു പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് മാത്രമേ സ്തോത്രം ഹല്ലേലൂയ ഉറങ്ങുവാൻ കഴിയുകയുള്ളൂ. ആർക്കാ? ദൈവ പൈതങ്ങൾക്ക് മാത്രമേ ഉറങ്ങുവാൻ കഴിയുകയുള്ളൂ. എത്ര വലിയ കടവാരം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളട്ടെ, എത്ര വലിയ പ്രതികൂലം നിന്റെ ചുറ്റും വന്നുകൂടട്ടെ, എത്ര വലിയ സാഹചര്യങ്ങൾ പ്രതികൂലമായി ഇരുന്നു കൊള്ളട്ടെ, എന്നാൽ സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നത് ദൈവ പൈതങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം, എന്തുകൊണ്ടാ പത്രോസേ നീ സുഖമായി അവിടെ കിടന്നുറങ്ങിയത്? സ്തോത്രം ഹല്ലേലൂയ. പത്രോസ്, ഹല്ലേലൂയ, പത്രോസ് പറയും, ഞാൻ സുഖമായി കിടന്ന് ഉറങ്ങിയത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം ഹല്ലേലൂയ, ഞാൻ യേശു കർത്താവിനോടൊപ്പം പടകിൽ സഞ്ചരിച്ചു. ഒരു നാൾ പടകിൽ സഞ്ചരിച്ചപ്പോൾ അവൻ അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു, അവൻ അമരത്ത് തല വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. എന്നാൽ സ്തോത്രം, പെട്ടെന്ന് ചില കാറ്റുകൾ പടകിന് നേരെ ആഞ്ഞടിച്ചു, തിരമാലകൾ പടകിന് നേരെ ആഞ്ഞടിച്ചു. എന്നാൽ ഞങ്ങളൊക്കെ ഭയവരവശരായി തീർന്നു, എന്നാൽ എൻ്റെ കർത്താവ് ഭയപ്പെട്ടില്ല, കർത്താവ് സുഖമായി കിടന്നുറങ്ങുകയാ. സ്തോത്രം, എനിക്ക് ഒന്ന് മനസ്സിലായി. സ്തോത്രം ഹല്ലേലൂയ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാൻ പവറുള്ള, ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ആ അഭിഷേകം ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതികൂലങ്ങൾ ചുറ്റും നടന്നുകൊള്ളട്ടെ, അതിനെ ഒന്നും സാരമാക്കാതെ ജീവിതത്തിൽ സുഖമായി കിടന്നുറങ്ങുവാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹെരോദാവോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമമോ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, എന്നെ പിടിച്ച് ഏത് കാരാഗ്രഹത്തിനകത്തിട്ടുകൊള്ളട്ടെ, എനിക്കറിയാം എൻ്റെ വാഗ്ദത്തം ഇവിടെ തീർന്നു പോകുന്നതല്ല. എത്ര വലിയ പ്രതികൂലമായിരുന്നാലും ആ പ്രതികൂലങ്ങളെ തകർത്ത് എന്നെ പുറത്തെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് സുഖമായി കിടന്നുറങ്ങുന്നത്. ചില രാത്രികളായി, ചില ദിവസങ്ങളായി, ചില മാസങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട ചിലർ എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് സ്തോത്രം
ദിവസം നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങുവാൻ പറ്റുന്ന ഒരു രാത്രിയാക്കി ദൈവം മാറ്റുകയാ. വർഷങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർ ഇത് കേൾക്കുന്നു. ഈ ദൈവവചനത്തിന്റെ ശക്തി ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് വ്യാപരിച്ച് ഈ ചിലർ സുഖമായി. ഓ, ചില വർഷങ്ങൾ കൊണ്ടൊന്ന് ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ടും ഉറങ്ങുവാൻ കഴിയാതെ ശാരീരികമായി ദണ്ഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, സ്വർഗം വിളിച്ചു പറയുന്നു, ഇന്ന് മുതൽ സുഖമായി ഉറങ്ങത്തക്ക നിലവാരത്തിലുള്ള ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ അയക്കുകയാണ്. ഹല്ലേലൂയ, ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ശത്രുവിന്റെ പദ്ധതികൾ പൊളിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ, ഉറങ്ങുന്നുവെങ്കിലും അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെയാണ് പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായ ഉറങ്ങുന്നത്. ഹല്ലേലൂയ, രണ്ട് പടയാളികൾ എപ്പോഴും, സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ അരികെ തന്നെ ഇരിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. രണ്ട് പടയാളികളുടെ നടുവിൽ, സ്തോത്രം, അവൻ സുഖമായി കിടന്നുറങ്ങുകയാ. ബന്ധനം അവനൊരു വിഷയമല്ല, ബന്ധിക്കപ്പെട്ടത് അവനൊരു വിഷയമല്ല. അവൻ ഉറങ്ങുന്നത് ദൈവ കൃപയിൽ ഉറങ്ങുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടോ, അടുത്ത വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാതിലിന്റെ മുന്നിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന്, ഇതാ നമ്മൾ വായിച്ച തിരുവെഴുത്ത് ഏഴാമത്തെ വാക്യം 12:7, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. പെട്ടെന്ന് വിടുതൽ വരുന്നത് താമസിച്ചിട്ടല്ല, വിടുതൽ വരുന്നത്, സ്തോത്രം, പെട്ടെന്ന് വരും. നിന്റെ വിശ്വാസം എങ്ങനെയാണ്? നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ, ദൈവവും നീയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അത് കണ്ടിട്ട് ആ വിടുതൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്റെ യേശുവുമായി ഒരു ബന്ധം നിനക്കില്ലെങ്കിൽ ഇന്ന് ഞാൻ, സ്തോത്രം, വിളിച്ചു പറയുന്നു, ഇന്ന് മുതൽ എന്റെ യേശുവുമായി ഒരു ബന്ധം നീ പുലർത്തുവാൻ കഴിയുന്നുവെങ്കിൽ ഇന്നലെ വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ആ ദൈവിക വിടുതൽ ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ സ്വർഗം അത് വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ വിടുതൽ നടക്കുന്നതിന് മുമ്പ് ദൈവിക വെളിച്ചം പ്രകാശിക്കുകയാ. അവരെ ഇരുട്ടിലാക്കി വച്ചിരിക്കുന്നതാ, എന്നാൽ ഇരുട്ട്, സ്തോത്രം, ഹല്ലേലൂയ, വെളിച്ചം വന്നപ്പോൾ ആ ഇരുളിന്റെ സ്വാധീനങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകുകയാ. സ്തോത്രം, എവിടേക്കാണോ വെളിച്ചം വരേണ്ടത്, അവിടെ വെളിച്ചം വരുമ്പോൾ, ഏത് വിഷയത്തിന് നടുവിലാണോ വെളിച്ചം വരേണ്ടത്, ഏത് പ്രതികൂല നടുവിലാണോ വെളിച്ചം വരേണ്ടത്, ഏത് സാഹചര്യത്തിന്റെ നടുവിലാണോ വെളിച്ചം വരേണ്ടത്, അവിടെ വെളിച്ചം വരുമ്പോൾ ഇരുളിന്റെ സ്വാധീനങ്ങൾ മാറിപ്പോകും. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. കണ്ടോ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. സ്തോത്രം, ഹല്ലേലൂയ. വെളിച്ചം പ്രകാശിച്ചത് മാത്രമല്ല, അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, വാക്യം വിളിച്ചു പറയുന്നു, വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുന്നു, എന്നാൽ യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കും. നിന്നിലൂടെ ചിലത് ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ഇവിടെ വെച്ച് അവസാനിച്ചു പോകേണ്ട വ്യക്തിയല്ല, ഈ കാരാഗ്രഹത്വത്തിന്റെ അവസ്ഥയിൽ തീർന്നു പോകേണ്ട വ്യക്തിയല്ല. ഇവിടെ വെച്ച് അവസാനിക്കും, ഇവിടെ വെച്ച് തീർന്നു പോകുക, ഇനി നിനക്കൊരു എഴുന്നേൽപ്പില്ല എന്ന് ദുഷ്ടൻ വെല്ലുവിളിക്കുമ്പോൾ സ്വർഗം വിളിച്ചു പറയുന്നു, നിന്റെ വിലാപ്പുറത്ത് തട്ടി സ്വർഗം വിളിക്കുകയാ, എഴുന്നേൽക്കുക, നിനക്ക് ദീർഘദൂര യാത്രയുണ്ട്. ദൈവപ്രവർത്തിക്ക് വേണ്ടി നിന്നെ ചില ഇടങ്ങളിൽ അയക്കുവാൻ ദൈവ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, സ്തോത്രം, ഹല്ലേലൂയ. ഉടനെ, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഉടനെ അവന്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി. സ്തോത്രം, പത്രോസിനെ, സ്തോത്രം, ഹല്ലേലൂയ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് അവിടെ ഇരുന്നതെങ്കിൽ ആ ദൂതൻ ഇറങ്ങി തട്ടി ഉണർത്തിയപ്പോൾ, അവനൊന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മേലുണ്ടായിരുന്ന ചങ്ങല അഴിഞ്ഞു വീണുപോയി എന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുകയാ. ദൈവത്തിൻ്റെ പൈതലേ, പലരും ഉണരാത്തതിൻ്റെ കാരണമാ, പലതവണ സ്തോത്രം ദൂതന്മാർ വന്ന് തട്ടിയിട്ടും ഉണരാത്തതിൻ്റെ കാരണമാ
നീ പോലും അറിയാതെ നിന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു മാറാതിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാല സ്വർഗം വിളിച്ചു പറയുന്നു, നീ ഒന്ന് ഉണരുവാൻ തയ്യാറാക്. നീ പോലും അറിയാതെ പിശാചു നിന്നെ കെട്ടിയിരിക്കുന്ന ആ ചങ്ങലയുടെ നുകങ്ങൾ നിന്നെ വിട്ട് അഴിഞ്ഞു മാറുകയാ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. എട്ടാമത്തെ വാക്യം, ദൂതൻ സ്തോത്രം ഹല്ലേലൂയ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ സ്തോത്രം അങ്ങനെ ചെയ്തു, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ച് അവൻ അടുത്ത വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്താമത്തെ വാക്യം, അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു. സ്തോത്രം ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ, പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ അവർ എത്തി. ഹല്ലേലൂയ. ദൈവ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അസാധാരണമായ ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആ ദൈവ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പത്രോസിന്റെ കാരാഗ്രഹത്വത്തിന്റെ സ്തോത്രം അവസ്ഥയിൽ നിന്ന് സ്വർഗം കൊണ്ടുവന്നെങ്കിൽ അതുപോലെ അടയ്ക്കപ്പെട്ട സാഹചര്യങ്ങളിലായിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പുറത്ത് കൊണ്ടുവരുവാൻ പോകുകയാണ്. ചില പ്രതികൂലത്തിന്റെ നടുവിൽ നീ ആയിരിക്കുന്നു, ഒരിക്കലും നിനക്ക് പുറത്തു വരുവാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞ അത്രമാത്രം ദൃഢമായ അനുഭവത്തിൽ നിന്നെ സ്തോത്രം ഹല്ലേലൂയ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നീ ആയിരിക്കുമ്പോൾ അസാധാരണമായ ദൈവീക ശക്തിയെ പകർന്ന് ആ അവസ്ഥകളെ പൊളിച്ചു മാറ്റി നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ശോഭിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പൈതലേ നിന്നെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വേർതിരിക്കുകയാണെന്ന് സ്വർഗം ഈ സമയത്ത് വിളിച്ചു പറയുക. കർത്താവെ, അങ്ങയുടെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവീക വിടുതൽ വ്യാപരിക്കട്ടെ. ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ചില കാരാഗ്രഹത്വത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. ചില തലമുറകൾക്ക് വേണ്ടി ചിലർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ, വഴി തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ പിശാച് പ്രേരണകൾ കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഓ മാതാപിതാക്കളുടെ പ്രാർത്ഥന കേട്ട് മനസ്സലിയും ദൈവമേ, കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തലമുറകളെ തെറ്റായ വഴികളിലൂടെ നടത്തുന്ന എല്ലാ ദുഷ്ടശക്തിയുടെ ചിന്താഗതികളെയും ആത്മാവിൽ തകർത്ത് ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടട്ടെ. ദുഷ്ടന്റെ നുകങ്ങൾ തകർന്നു മാറട്ടെ. അവന്റെ സ്തോത്രം ഹല്ലേലൂയ പദ്ധതികൾ പൊളിഞ്ഞു പോകട്ടെ. ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യം ചെന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ കർത്താവെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അവരിലൂടെ ദൈവ പദ്ധതികൾ വെളിപ്പെട്ട് വരണമേ. നരക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്ന് ഞങ്ങൾ ചിന്തിച്ചതുപോലെ ചിലത് സ്വതവെ തുറന്നതുപോലെ ഇന്ന് ഈ സമയത്ത് ഈ വചനങ്ങൾ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മുന്നിൽ അടയപ്പെട്ടതിനെ സ്വതവേ തുറക്കുന്ന ആ ദൈവ ശക്തിയുടെ വ്യാപാരം അവിടെ ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവെ, അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ട്. അവരുടെ മേൽ ആ ദൈവശക്തിയെ സ്വർഗം പകരണമേ. വലിയ വിടുതലങ്ങ് പകരണമേ. അസാധാരണമായ അഭിഷേകം അങ്ങ് പകരണമേ. കർത്താവെ, മാനസികമായി തകർന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. കുടുംബ ജീവിതത്തിനകത്തളങ്ങൾ സമാധാനമില്ലാതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. എന്നാൽ അവരുടെ ആ ലോകം തരാത്ത സമാധാനം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തരുന്ന ആ സ്വർഗീയ സമാധാനം ഇത് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിൽ, ഓരോ വ്യക്തികളിൽ വ്യാപരിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരം ചലിച്ചതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് കണ്ട മിസ്രയേമ്യരിന് ഒരു നാളും കാണത്തില്ലെന്ന് വചനം പറയുന്നത് പോലെ ആ ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.